عدد ما أحاط به علم الله. സജ്ജനമായി സംസാരിക്കുവാനുള്ള അനുകൂല സാഹചര്യമല്ല, എന്നാലും നമ്മുടെ മഹത്തായ റാത്തിബത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗമാണ് മുദാഖറ എന്നുള്ളത്. അത് ഒഴിവാക്കാൻ പാടില്ലാത്തതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദിക്റിന് വേണ്ടിയാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയത്, അഥവാ അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടിയത്. അതാണ് അതിൻ്റെ തൗഹീദിയായ, അതിൻ്റെ തഹഖീഖായ ഖിദ്മത്ത്. ദിക്ർ എന്നുള്ളത് ഏറ്റവും വലിയൊരു അമലാണ്. വല ദിക്റുല്ലാഹി അക്ബർ, അള്ളാഹു തആല സത്യം ചെയ്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് വല ദിക്റുല്ലാഹ്, അള്ളാഹുവിൻ്റെ ദിക്ർ അതാണ് ഏറ്റവും വലുത്, എല്ലാത്തിനെയും മറികടക്കുന്ന ഒരമലാണ്. ദിക്റിനെ മറികടക്കുന്ന മറ്റൊരു അമലുണ്ടെന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെ ഈ ആയത്തിനെതിരായി പോകും. അപ്പോൾ ചോദിക്കും നമസ്കാരമില്ലേ? നമസ്കാരവും ദിക്റിൻ്റെ ഏറ്റവും ടോപ്പ് മൊത്തത്തിലുള്ള ദിക്ർ തന്നെയാണ് നമസ്കാരം. ദിക്റിനെ പല രൂപങ്ങളുണ്ട്, പലതിൻ്റെയും പല പ്രത്യേകതകളുമുണ്ട്. സയ്യിദന റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട പ്രസിദ്ധമായ ഹദീസ്, ഒരാൾക്കും നിഷേധിക്കാൻ കഴിയാത്ത അത്രയും പ്രസിദ്ധമായ ഒരു ഹദീസ്, സബഅത്തുൻ ദുല്ലുഹുമുല്ലാഹു ഈ ദില്ലിഹി യൗമലാ ദില്ല ഇല്ലാ ദില്ലുഹു. ഏഴ് വിഭാഗം ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ തണലിട്ട് കൊടുക്കും, അഥവാ പ്രത്യേകമായ സഹായം ചെയ്തു കൊടുക്കും എന്നും അതിന് വ്യാഖ്യാനം പറയപ്പെട്ടിട്ടുണ്ട്. എപ്പോഴാണ് യൗമലാ നില്ല ഇല്ലാ നില്ലുഹു, അള്ളാഹുവിൻ്റെ സഹായമല്ലാത്ത മറ്റൊന്നും പ്രതീക്ഷിക്കാനില്ലാത്ത ഒരു ദിവസം വന്നത്. അതേതാണ് ആ ദിവസം? ഖിയാമത്ത് നാളാണ് എന്ന് പ്രസിദ്ധമായ വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഖിയാമത്ത് നാൾ എന്ന് വ്യക്തമാക്കി പറയാത്തത് കൊണ്ട് അതിൻ്റെ വിശേഷണമാണ് പറഞ്ഞത് ലാ നില്ല ഇല്ലാ നില്ലുഹു, അള്ളാഹുവിൻ്റെ സഹായമല്ലാത്ത മറ്റൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനില്ലാത്ത ഒരു ദിവസം വന്നാൽ അത് ഈ ഭൗതികമായ ജീവിതത്തിലും മനുഷ്യന്മാർക്ക് സംഭവിച്ചേക്കാം. ആരും അവനെ സഹായിക്കാനില്ല, ആരുടെ സഹായവും പ്രതീക്ഷിക്കാനില്ല. ഇനി ആരുടെയെങ്കിലും സഹായം പ്രതീക്ഷിച്ചാൽ തന്നെയും അത് കിട്ടിയാൽ തന്നെയും അള്ളാഹുവിൻ്റെ സഹായമല്ലാത്ത മറ്റൊന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ വാസ്യത ഇല്ലാതെ കണ്ട് അള്ളാഹു തആല സഹായിക്കുന്ന, അള്ളാഹുവിൻ്റെ അപാരമായ നിയമത്ത് കോരിച്ചൊരിയപ്പെടുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്തത്. വാസ്യതകൾ അഥവാ മാധ്യമങ്ങളിൽ കൂടി കിട്ടുന്ന സഹായത്തിൻ്റെ പരിധികളുണ്ട്. അള്ളാഹുവിൻ്റെ വാക്കിൽ നിന്ന് നേരിട്ട് കിട്ടുന്നതിന് പരിധിയില്ല. വാസ്യത വച്ചാൽ അതിന് പരിമിതികളും പരിധികളും വരും. നമുക്കറിയാം, റെഗുലേറ്റർ വെച്ചിട്ട് ഫാൻ തിരിച്ചാൽ നമുക്ക് ഒരു സ്പീഡ് ആകാം, രണ്ട് സ്പീഡാക്കാം, മൂന്ന് സ്പീഡാക്കാം, അങ്ങനെ റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുവരാം. കണക്ഷൻ, ആ റെഗുലേറ്ററിൻ്റെ കണക്ഷൻ ഒഴിവാക്കി നേരിട്ട് മെയിൻ്റെടുത്തു കഴിഞ്ഞാൽ ഫുൾ പവർ അങ്ങോട്ട് വിളിക്കും. ഇതുപോലെയാണ് അള്ളാഹുവിൻ്റെ വാക്കൽ നില്ല ഞാൻ ഇല്ല ഇല്ലാ നില്ലുഹു എന്ന് പറഞ്ഞ ആ പ്രത്യേകമായ സഹായം വന്നു ചേരുക. അത് ഏഴ് വിഭാഗത്തിൻ്റെ പ്രത്യേകമായി നൽകുമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് അള്ളാഹുവിൻ്റെ വഹീ പ്രകാരം അള്ളാഹു അറിയിച്ചു കൊടുത്തത് പ്രകാരം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ അതിന് പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഏഴും ഇപ്പോൾ ഉണ്ടെന്നില്ല. ആ കൂട്ടത്തിൽ ഒരു വിഭാഗത്തിന് എണ്ണിയത് ഓ റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഖാലത് ഐനാഹു എന്നാണ്. അവിടെ റജുൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി എന്നേ അർത്ഥമുള്ളൂ, അതാണായാലും പെണ്ണായാലും. ഭാഷയിൽ പറഞ്ഞാൽ ഒരാണുങ്ങൾ എന്നാണ്. അപ്പോൾ പെണ്ണുങ്ങൾക്ക് ആനുകൂല്യം ഇല്ലേ? ചിലയിടത്ത് ആണിൻ്റെ പേര് പറഞ്ഞിട്ട് ആണും പെണ്ണും ഉൾക്കൊള്ളും, ചിലതിന് ആണ് മാത്രം പെടും, ചിലത് പെണ്ണ് മാത്രം പെടും. ഇവിടെ വറജുലുൻ എന്ന് പറഞ്ഞതിന് ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങൾക്കും അതിൽ അവകാശമുള്ളത് തന്നെയാണെന്ന് വേറെ തലയിൽ കൊണ്ടേ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതേ അവസരത്തിൽ ആണുങ്ങൾക്ക് മാത്രമുള്ള സ്ഥലത്ത് പെണ്ണുങ്ങൾ പെടൂല, ജുമാ നമസ്കാരം പോലെ. ആണുങ്ങൾക്ക് മാത്രമുള്ള നമസ്കാരമാണേത് ജുമാ നമസ്കാരം. പെണ്ണുങ്ങൾക്ക് വേണമെന്ന് പറയുന്നത് അത് ഇസ്ലാമിൽ ഇല്ലാത്തത് കട്ടിയുണ്ടാക്കുന്നതാണ്, അത് നമുക്ക് അംഗീകരിക്കില്ല. അത് പോട്ടെ. അപ്പോൾ റജുലൻ എന്ന് പറഞ്ഞത്
ഈ ഹദീസിൽ തന്നെ ചിലയിടത്ത് വറജുലുൻ എന്ന് പറഞ്ഞ പ്രയോഗമുണ്ട്. വറജുലാനി തഹബ്ബാ ഫില്ലാ, അള്ളാഹുവിന് വേണ്ടിയിട്ട്, നല്ലാണ്ട് താൽക്കാലികമായ കാര്യലാഭങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, എന്തെങ്കിലും ആനുകൂല്യം പ്രതീക്ഷിച്ചു കൊണ്ടല്ല, അല്ലെങ്കിൽ സാമ്പത്തിക സഹായം പ്രതീക്ഷിച്ചു കൊണ്ടല്ല, അള്ളാഹുവിന് വേണ്ടി പരസ്പരം സുഹൃത്തുക്കളായി. അവിടെ വറജുലാനി എന്ന് പറഞ്ഞെങ്കിൽ ആണുങ്ങൾ ആണുങ്ങളെ സ്നേഹിച്ചാലും ആ കൂട്ടത്തിൽ പെടും, പെണ്ണുങ്ങൾ പെണ്ണുങ്ങളെ സ്നേഹിച്ചാലും ആ കൂട്ടത്തിൽ പെടും. ഇത് പറഞ്ഞാൽ വറജുലുൻ ദക്കറല്ലാഹ ഖാലിയാ, വറജുലുൻ ഒരു വ്യക്തി, എന്താണ് അയാൾ ചെയ്ത പണി? ദക്കറല്ലാഹ, അല്ലാഹു തആല കയാൾ ദിക്റിയില്ല, പക്ഷേ ഒരു നിബന്ധനയുണ്ട്, ഖാലിയ ഖാലിയായിട്ട് ദിക്റിയില്ല. അപ്പം ഖാലിയൻ എന്ന ആലമീങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ ആ ദാക്കിറിൽ നിന്നുള്ള ഹാല, ആ ദാക്കിനുണ്ടാവേണ്ട ഒരു ഹാലാണ് ഖാലിയൻ. അപ്പോൾ ഈ ദിക്റ് ചെല്ലുന്ന ആൾക്ക് എന്ത് വേണം? ഒരു ഖൽവത്ത് വേണം, ഒരു ഒഴിവ്. അത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, ഭൗതികമായി ശാരീരികമായി പറയുന്ന ഖാലിയാവൽ എന്ന് പറഞ്ഞാൽ ആരുമില്ലാത്ത രഹസ്യമായ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പോയി, പള്ളിയിലോ സാവിയിലോ വീട്ടിലോ അല്ലെങ്കിൽ ഔലിയാക്കന്മാർ കിടക്കുന്ന അക്കുപറയിലോ എന്നും ആവട്ടെ, പള്ളിയിലായി ഏറ്റിക്കാപ്പിൻ്റെ കൂലിയും കിട്ടും, ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് ഒഴിഞ്ഞിരിക്കുക. അപ്പോൾ ഈ ലാഹിറായ ബാഹ്യമായ ഖാലിയൻ എന്നായി. മറ്റൊരു ഖാലിയനുണ്ട്, ഏതാണ്? മനസ്സിൽ ഈ ചെയ്യുന്ന പണിയല്ലാത്ത മറ്റൊന്നും ഉള്ളോട്ട് കയറാത്ത രീതിയിൽ അതിനെ തടുത്തു നിൽക്കുക. അപ്പോൾ മനസ്സിൽ എന്തുണ്ട്? ദിക്കറല്ലാത്ത പുറമൊന്നുമില്ല. അല്ലാതെ ഹദീസുൻ നഫ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കയറലി, അതോ ഇതോ അതോ ഇതും മാർഗടിയിട്ട് അകപ്പാടെ ഒന്നും അല്ലാണ്ടാകരുത്. അപ്പോൾ ഹദീസുൻ നഫ്സ് എന്ന് പറഞ്ഞിട്ട് മനസ്സിൻ്റെ എല്ലാ ചിന്തകളും ഒഴിവാക്കിയിട്ട് അല്പസമയമെങ്കിലും അള്ളാഹുവിൻ്റെ ദിക്കറിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടാക്കിയാൽ ഖാലിയൻ എന്ന് പറഞ്ഞെന്തായി? ബാത്തിനി ആയതു. അപ്പം രണ്ടും കൂടി ആയിക്കോട്ടെ, അങ്ങനെ ദിക്കർ അങ്ങോട്ട് തുടങ്ങുക. എന്താ ചെല്ലേണ്ടത്? ഇന്നത് ചെല്ലണമെന്ന് പറയാത്തത് കൊണ്ട് അല്ലാ എന്ന ദിക്കർ തന്നെ ആയിക്കോട്ടെ. അല്ലാതെ അള്ളാഹിൻ്റെ ദിക്കർ റഹ്മാനെ വിളിച്ചാലും മദ്കൂർ ആരാണ്? അല്ലാഹു തആല. റഹ്മാനെ വിളിച്ചാലും ആരാണ് മദ്കൂർ? അല്ലാഹു. അപ്പോൾ അല്ലാ അങ്ങനെ കിട്ടില്ല. ഇനി അതുപോലെ തന്നെ അല്ലാഹു തആല ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട് ഓർക്കൽ. പഠിച്ചവനെ രണ്ട് കണ്ണു തന്നു, ഇത് ഞാനുണ്ടാക്കിയതല്ല, എൻ്റെ ഉപ്പയോ അമ്മയോ ഉണ്ടാക്കി തന്നതല്ല, ഒരു കമ്പനിക്കാരൻ തന്നതല്ല, ആരും തന്നതല്ല, ഇതിന് പത്ത് പൈസ കാശായി കൊടുക്കാതെ കൊണ്ട് ഓശാരമായി കിട്ടിയതാണ് ഈ കണ്ണുകൊണ്ട് എന്തെല്ലാം ഉപകാരങ്ങൾ. ഇതെങ്ങാനും ഒരു മിനിറ്റ് ഒഴിഞ്ഞു പോയെങ്കിൽ നമ്മൾ തന്നെ സങ്കല്പിച്ചു നോക്ക്, നമുക്ക് നിത്യപരിചയമുള്ള വഴിയല്ല ജുമാഅത്തുള്ളിലേക്ക് പോക്ക്, കണ്ണൊന്ന് കെട്ടിയിട്ട് തൽക്കാലം ഒരു കുരുടൻ്റെ മാതിരി അഭിനയിച്ചിട്ട് നടന്നാൽ എത്ര സ്റ്റെപ്പ് നടക്കാൻ കഴിയും, എവിടെ നമുക്ക് തട്ടിപ്പോയിട്ട് വീഴും. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടൊന്ന്, ഇതിൻ്റെ കാഴ്ച എങ്ങാനും നഷ്ടപ്പെട്ടു പോയെങ്കിൽ എന്തായിരിക്കും? അല്ല ചോദിച്ചില്ലേ, ഇന്നഹദല്ലാഹു സംഅക്കും വഅബ്സാറക്കും വഖതമ അലാ ഖുലൂബിക്കും മൻ ഇലാഹു ഗൈറുല്ലാഹി യതീക്കും ബിഹി. നിങ്ങളെ കാഴ്ചയും നിങ്ങളെ കേൾവിയും നിങ്ങളെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അല്ലാഹു തആല പിൻവലിച്ചാൽ ആർക്കാണ് തിരിച്ചു തരാൻ കഴിയുക എന്ന് അള്ളാഹുന്റെ ചോദ്യം സൂറത്തുൽ അൻആമിൽ വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചു. കോട്ടെ, ഞാൻ പറഞ്ഞങ്ങ് നീണ്ടുപോകും, അല്പമേ പറയാവൂന്ന് മശേഖന്മാർ കൽപ്പനയാണ്. ഏതായിരിക്കട്ടെ, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ, ഏതെങ്കിലും നിഅമത്തിൻ്റെ അല്പം ഒന്ന് കുറഞ്ഞു പോയാൽ അന്നേരം തിരിയും അതിൻ്റെ കണക്ക്. അള്ളാഹു നമുക്ക് തന്ന ആഫിയത്ത്, അതെങ്ങാനും അള്ളാഹു തആല അല്പം പിൻവലിച്ചു കണ്ടെങ്കിൽ എത്ര ലക്ഷം ഉറപ്പിന്ന് മുടക്കുമതിന് വേണം ആസ്പത്രിയുടെ വഴി കയറി കഴിഞ്ഞിട്ട്. എന്താണ് ഇതിനെ കൊണ്ട് എന്തിന് വല്ലതും നേട്ടമുണ്ടോ? അള്ളാഹു തന്ന നിയമത്തുകൾ അങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുക, അതും ഇതൊക്കെ അള്ളാഹ് എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഭാഗമാണ്. അതെന്താക്കണം? അള്ളാഹ് അങ്ങനെ എത്തിയാൽ കണ്ണു തന്നവൻ അള്ളാഹു, ഈ കേൾവി തന്നവൻ അള്ളാഹു, കൈകാലുകൾ മടക്കാനും നിർത്താനും തന്നവൻ അള്ളാഹു, ചവക്കാൻ വേണ്ടിയിട്ട് ഒരു പല്ലിന് വേദന വന്ന ബിസ്ക്കറ്റ് പോലും തിന്നാൻ കഴിയാണ്ട് പാട്ടിന് അടക്കേണ്ടി വരും. എന്നിട്ട് ആ എന്ന് പറഞ്ഞിട്ട് മൂല കൂടണം, ഇഷ്ടം പോലെ കടിച്ചു മുറിച്ച് തിന്നുന്നില്ലേ? ഓരോ നിയമത്തിൻ്റെ ഓരോ മനസ്സിലാക്കി നോക്കും. അങ്ങനെ ഓരോ ഓരോ നിയമത്തുകൾ, ഇതിന് പകരമായി നമ്മളെ മക്കൾ നിന്ന് അള്ളാഹുവിന് തിരിച്ചെന്താണ് ചെയ്തിരിക്കുന്നത്?
എന്നുള്ള ഒരു ഓർമ്മ. അപ്പൊ ദക്കർ അല്ലാ എന്ന് പറഞ്ഞതിൽ രണ്ട് മൂന്നിനം പെട്ടിട്ടുണ്ട്. ഒന്ന് രണ്ടാമതായി അവന്റെ മകയായി ഓശാരമായി നമുക്ക് നൽകപ്പെട്ട നിഅമത്തുകൾ ഇവിടെ ഇങ്ങനെ വാങ്ങിവെച്ചിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹുവിനെ പറ്റി പരാതിയാ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു ഒരാൾ വന്നിട്ട് കുറെ പരാതി പറഞ്ഞു. അപ്പൊ ഇങ്ങനെ കേട്ട് എന്നിട്ട് ചോദിച്ച് കണ്ണുണ്ടോ? ഉണ്ട്. കാഴ്ചയുണ്ടോ? ഉണ്ട്. എന്നാ കാഴ്ച തിരിച്ചെടുത്തേക്കാ, ഓരോ കണ്ണിൻ്റെ വക പത്തായിരം പത്തായിരം വീതം ദീനാറ് പകരം തരാന്നു. തരുവോ? ഇല്ല. അതവിടെ നോക്കും. കേൾവിയുണ്ടോ? ഉണ്ട്. എന്നാൽ കേൾവിക്ക് പിൻവലിച്ചിട്ട് ഓരോ ചെവിക്കും കേൾവിക്ക് വേണ്ടിയിട്ട് പത്തായിരം പത്തായിരം പകരം തരാം. തരുവോ? ഇല്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് എന്താക്കി? അഞ്ച് നിയമത്തെണ്ണി. അപ്പം അതി രണ്ട് പത്തായിരം പത്തായിരം പറഞ്ഞാണ് നോക്കുമ്പോൾ ലക്ഷം തീരാറെണ്ണി. എന്നിട്ട് പറയുന്നത് ലക്ഷം ദീനാറ് പകരം തരാമെന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കാത്ത പത്ത് നിയമത്തുകൾ നീ അള്ളാഹുവിൻ്റെ വക്കുന്ന വാങ്ങി വെച്ച് ഇതൊന്ന് കിട്ടിയതാ. എന്നിട്ടാണ് ആ റബ്ബിനെ സംബന്ധിച്ച് നീ പരാതി പറയുന്നത്? എനിക്കൊന്ന് തന്നിട്ടില്ല. അങ്ങനെ പഠിച്ചു അങ്ങനെയാക്കി പഠിച്ചോ ഇങ്ങനെയാക്കി എന്ത് പഠിച്ചോണം? നമ്മുടെ ചിന്തയോടെ ഒത്തിപ്പോയി. അല്ലാഹുത്താല സലാമത്തിലാക്കി. അപ്പൊ രണ്ടാമത്തെ ദിക്കർ ഏതാ? അള്ളാഹു നമുക്ക് കോശാരമായി തന്ന നിയമത്തുകളെ കുറിച്ച് ഓർക്കുന്നു. മൂന്നാമത്തെ ദിന് പകരമായി ഞാനെന്താണ് ശുക്രായി ഇതിന് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മൂന്നാമത്തെ ദിക്കർ. നോക്കുമ്പോ മുഴുവനും പൊരുത്തക്കേട്, മുഴുവനും നന്ദി കേട്. അങ്ങനെ വരുമ്പോൾ ഇവന്റെ മനസ്സും നിളകി. കേട്ടോ, അവൻ്റെ രണ്ട് കണ്ണിൽ നിന്നും വെള്ളം അങ്ങോട്ടൊഴുകി. അവിടെയാണ് ചിന്തിക്കേണ്ടത്. ഒന്ന് ദക്കർ അല്ലാഹ, രണ്ട് ഖാലിയൻ, മൂന്ന് ഫഫാലത്ത് ഐന. മനസ്സ് കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകണമെങ്കിൽ കൽബിലടക്കം ഉണ്ടാകണം, അല്ലെങ്കിൽ വരില്ല. കൽബ് കറുത്തുറച്ചു പോയി പാറ പോലെ ആയാൽ കണ്ണിൽ നിന്ന് വെള്ളം വരില്ല. അപ്പോൾ ഫഫാലത്ത് ഐനാഹു എന്തെന്ന് ലാസ്യമായിട്ട് അറിയാമെന്ന് അവൻ്റെ കൽബിനടക്കം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ദിക്കിരൻ്റെ അസറ് കൽബിൽ തട്ടിയിട്ടുണ്ട്. അത് കണ്ണിൽ കൂടി വെള്ളമായി ഒഴുകിക്കൊണ്ട് പുറത്തു വന്നു. ഇതാരും കാണുന്നുമില്ല, റബ്ബു സുബ്ഹാനഹു വതആല കാണുന്നുണ്ട്. ഹാരിയനാണ് അല്ലേ പുടിക്കടാവിനെ അരശിലി അള്ളാഹുവിൻ്റെ അരശിൻ്റെ തണലിൽ പ്രത്യേകമായ സീറ്റ് തയ്യാറാക്കി. ആരാലും സഹായിക്കാനില്ലാത്ത ആ ദിവസത്തിൽ ഇവൻ അള്ളാഹു തആല പ്രത്യേകമായ സ്ഥാനം അലങ്കാരം ആദരിച്ചിരുത്തും ഇന്ന് ഏഴാളെ കൂട്ടത്തിന്. ആ കൂട്ടത്തിൽ അള്ളാഹു